നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ സ്ഥാനപതി രുദീന്ദ്ര ടണ്ടൻ അടക്കം നൂറ്റി അൻപത് പേരെ സാഹസികമായ രക്ഷാദൌത്യത്തിലൂടെ വ്യോമസേന ഇന്ത്യയിൽ എത്തിച്ചതോടെ പ്രതിസന്ധിയിലായത് മലയാളികളടക്കമുള്ള മറ്റ് ഇന്ത്യക്കാരാണ് കാബൂളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നത് ഇരുന്നൂറോളം മലയാളികളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചിട്ടുണ്ട് ഇതോടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ബന്ധപ്പെടാനും ആരുമില്ലാത്ത അവസ്ഥ വന്നു മലയാളികളടക്കം മറ്റ് ഇന്ത്യക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം യാത്രാവിമാനങ്ങൾ സർവീസ് ആരംഭിച്ചാലുടൻ ഇവരെയും എത്തിക്കുമെന്ന് തിരിച്ചെത്തിയ സ്ഥാനപതി പറഞ്ഞു അതി സാഹസികമായിട്ടാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ നാട്ടിലെത്തിച്ചത് മുപ്പത് നയതന്ത്ര ഉദ്യോഗസ്ഥർ എംബസിയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് കമാൻഡോകൾ നാല് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സാധാരണ പൗരന്മാർ എന്നിവരെയാണ് ഇന്നലെ വ്യോമസേനാ വിമാനത്തിൽ തിരിച്ചെത്തിച്ചത് തിങ്കളാഴ്ച നാൽപ്പത് പേരെ നാട്ടിലെത്തിച്ചിരുന്നു അഫ്ഗാനിൽ കുടുങ്ങിയ മലയാളികൾക്ക് നേരത്തെ തന്നെ എംബസിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ചെക്ക് പോസ്റ്റുകൾ താലിബാൻ നിയന്ത്രണത്തിലാണ് വിമാനം അനുവദിച്ചാലും ചെക്ക് പോസ്റ്റുകൾ കടക്കാൻ ഭയമാണ് വിമാനത്താവളത്തിലേക്ക് പോകാൻ ഇന്ത്യൻ സർക്കാർ സുരക്ഷ നൽകണമെന്നും കുടുങ്ങിക്കിടക്കുന്നവർ ആവശ്യപ്പെടുന്നുണ്ട് ഏത് ഫ്ലൈറ്റ് ലഭിച്ചാലും മടങ്ങി വരാൻ തയ്യാറാണ് പക്ഷെ അതല്ല വിഷയം അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്താൻ അഞ്ചു മണിക്കൂർ എടുക്കുന്നു പുറത്തിറങ്ങാൻ എല്ലാവർക്കും ഭയമാണ് എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്നു പാകിസ്ഥാൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ എംബസികൾ ഒഴികെ മറ്റെല്ലാവരും രാജ്യമിടുകയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മലയാളികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് അഫ്ഗാനിൽ കുടുങ്ങിയ മലയാളി പറയുന്നു അധികാരമാറ്റത്തിലൂടെ ജയിൽ മോചിതരായവരിൽ ഐ എസ് ഭീകരെ വിവാഹം ചെയ്ത മലയാളി യുവതികൾ ഉണ്ടെന്നുകൂടി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചു ഇവർ എവിടെയെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല കേരളത്തിൽ നിന്ന് മാത്രം എട്ട് പേർ ജയിൽ മോചിതരായെന്നാണ് വിവരം നിമിഷ ഫാത്തിമ അടക്കമുള്ളവർ ഇതിലുണ്ട്